നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമിനന്മാരാ. ഇതാ സഹധർമ്മിണി ശ്രീമതി കോമളം. ഏവർക്കും മലബാരൻ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞങ്ങളും, ഞങ്ങൾക്കൊപ്പം നിങ്ങളും. നിങ്ങളുടെ നിലവാരം, അതാണ് നമ്മുടെ മലബാരം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടെ വേണം. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നന്ദി, നമസ്കാരം. വയ്യാണ്ട് കിടക്ക, ഒത്തിരി വെള്ളം കൊണ്ട് കൊടുക്കാണ്ടിരുന്നാലേ കഞ്ഞിക്ക് പരിയിട്ടതാണ്, തീയും പിടിക്കില്ല. സരസേ, സരസുവോ? എനിക്ക് എന്താ ചൂടുവെള്ളം, ഗുളികേ മുഴുങ്ങ്. ഞാനിപ്പോ ഇത്ര വയ്യാതെ ആകുന്നില്ല, ഞാൻ പണിക്ക് പോയില്ലല്ലോ. രാവിലെ പോകുമ്പോ വലിയ കുഴപ്പം തോന്നില്ല, കണ്ട നല്ല പനിയുണ്ട്. എന്താ ചെയ്യാ? നിനക്ക് ഞാൻ ഗുളിക തരാ. അരിയിട്ടു, ഞാൻ നാഴി അരിയിട്ടു ചോറ്റിന് കേട്ടാ. നാഴി അരിയിട്ടു അത് മുഴുങ്ങ്. മിനിഞ്ഞാന്ന് ഡാക്ടറിനെ കാണിച്ചാ, അത്ര സാമാനം കിട്ടിയില്ല തോന്നൂല്ലേ. എനിക്ക് വയ്യ, വിടുപ്പ് വേദനയും കഴിക്ക്, തലവേദനയും ഉണ്ട് കേട്ടാ. ചൂട് കാണു, നല്ല ചൂട്. പനിയും ഉണ്ട്, വിടുപ്പും വേദനയ്ക്ക് എനിക്ക് വയ്യ. നമുക്ക് കുറച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഡാക്ടറെ കാണിക്ക, ഒന്നുകൂടി കാണിക്ക. സാമാനം ഇല്ല സാറേ പറഞ്ഞപ്പോ എന്തെങ്കിലും മാറ്റി തരുമല്ലോ. എന്താ ചെയ്യ? ആ പിള്ളേരാണേ ഫോണ് ചെയ്യണില്ല, വിളിച്ചിട്ട് എടുക്കണില്ല. അല്ല, അവനെയും കുറ്റം പറ്റുന്ന കാര്യമില്ല. എന്താ നമ്മ ചെയ്യ? ആ ചെക്കനാണെങ്കി അവിടെ പണി ശരിയായിട്ടില്ലെന്നും പറയണോ? ആർക്ക്? മൂത്ത മകൻ കണ്ണനെ. പിന്നെ ചെറിയവനാണുള്ളത് സൂര്യ, അവൻ പിന്നെ തൃശ്ശൂരും അല്ലേ. അവനും കുട്ടിക്ക് ഭയമായിട്ട് കൊണ്ട് ഓർണുമായിട്ട് ഇന്നലെ വിളിച്ചു പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു നീ വരുമെന്നും വേണ്ട, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അമ്മക്ക് വയ്യാ പറഞ്ഞ് വിളിച്ചാൽ അവരെന്ത് ബുദ്ധിമുട്ടിക്കണ വേണ്ട. ഞാൻ എന്തു പറയാ, പഞ്ചായത്ത് പണിക്ക് അമ്മ പോണ്ട് എന്ന് പറഞ്ഞു. അതിന് വിഷയം സങ്കടപ്പെടുത്തണ വേണ്ടേ, നമ്മളൊക്കെ സമയമായി കഴിയുമ്പോക്കല്ലേ. അവരിപ്പോ ഓണത്തിന് വന്ന് പോയല്ലോ. അത് പറഞ്ഞിട്ട് വയ്യാ പറഞ്ഞു. വയ്യാ പറയുമ്പോഴേക്ക് നമ്മള് എന്താ പറയാ, അത്ര വയ്യാകെ ഇന്നലെ കണ്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഞാൻ പണിക്ക് പോയില്ലേ, ഇന്നിപ്പോ രാവിലെ ഞാന് അയാൾക്ക് പെരമേനമാട്ട് പോയില്ലേ, ഓരോ തെങ്ങിന്റെ ഓരോ പെരമേനമാട്ട്, ഞാനും നമ്മുടെ കുഞ്ചും കൂടി പോയില്ലേ. പോയി പെരമേഞ്ഞിട്ട് വരുമ്പോഴേക്ക് ഈ കോലം ആയി വരണം, കടും പനി. അത് തീയും കത്തുള്ളൂ, അതിപ്പോ നാടിയരി ഇട്ടതാണ്. വൈകുന്നേരം ആകുമ്പോ അല്ല, ഒരാൾക്ക് എന്നല്ലാന്ന്, ഇപ്പൊ നമ്മ രണ്ടാൾക്കാണെങ്കി ഇപ്പൊ നാടിയരി അല്ലേ വെച്ചോളൂ. ആ നാടിയരി വെച്ച ഒന്നിക്ക് മരുന്ന് കഴിച്ചാലും കഴിക്കണ്ടേ. ഞാൻ ഒരു കാര്യം ചെയ്യാ, എന്റെ പോണൊന്നുമില്ല. ഞാൻ അവിടെ പോയിട്ടേ ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ യാക്കൂബില്ലേ, യാക്കൂബിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒന്ന് ഫോൺ നമ്പർ കൊടുക്കട്ടെ. തുണ്ട് കള്ളാസ് എഴുതിയിട്ടില്ലേ. ഇത് പഠിപ്പ് വറവ് നമുക്കൂല്ലല്ലോ, ഫോണുമില്ല കേണുമില്ല. അല്ല, അവരെയും കുറ്റം മാറ്റുകാരില്ല. മിനിഞ്ഞാന്ന് വല്ല ഓണം കഴിഞ്ഞിട്ട് മക്കളെയും കൊണ്ട് പോയല്ലേ. പിന്നെ മിനിഞ്ഞാന്ന് ഇന്നലെ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ. എത്ര വന്നാൽ നമ്മളെ അനുഭവിക്കട്ടെ, പറ്റൂ. ജീവിത മകയാണ്, ഒരു സമയമാകുമ്പോ നമ്മളത് വരുമത്. മക്കളെ കുറ്റമുണ്ടെങ്കിൽ ഞാനായിട്ടും നേടിയില്ല, നീയായിട്ടും നേടിയിട്ടില്ല. നമുക്ക് അതിനുള്ള നേട്ടമൊന്നും കിട്ടിയിട്ടില്ല. പണിയെടുക്കാൻ വിധിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ചോദിക്കാണ് നിങ്ങൾ എന്ത് നേടിയെന്ന്. വന്ന പെണ്ണങ്ങളും അതുപോലെ തന്നെയല്ലേ. അപ്പൊ ജീവിതം പറയാ, അങ്ങനെ പോകാൻ വേറെ വഴിയില്ല. എന്റെ ജീവിതകാലം മൊത്തം തിരിക്കിട്ട ഞാൻ കൂടെ ഇത്ര അവസ്ഥയാണെങ്കിൽ ഞാൻ രാവിലെ പണിക്ക് പോയില്ല. അയാള് തന്നെ കൂലിക്കാല് പൈസ കിട്ടിയിട്ടുണ്ട്, 600 രൂപയുണ്ട്. അത് കൊണ്ടുപോക, മരുന്ന് കഴിച്ച് നല്ല പനി ഇത് വേറെക്കണോ.
മക്കളെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അനുഭവിക്കണം. എന്റെ അപ്പനായിട്ടും നേടി തന്നില്ല, നിന്റെ അപ്പനായിട്ടും നേടി തന്നില്ല. അവര് ചോദിച്ചോ നിങ്ങളെന്ത് നേടി? ആ കുട്ടികൾ അവർക്കും പഠിപ്പിക്കണ്ടേ? ചെറിയ മകൻ കോയമ്പത്തൂരിലെ അവനും ചെറിയൊരു കമ്പനി പണി ചെയ്യല്ലേ? നമുക്ക് ചെയ്യാൻ എനിക്ക് നിനക്ക് വയ്യ, അതാ എനിക്കും വരും വയ്യ. അങ്ങനെ പോട്ടെ, ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നീ പുറപ്പെടു, നമുക്ക് ആശുപത്രി പോയിട്ട് വരാം. ആശുപത്രി വരെ ചോറ് അവിടെ കിടക്കട്ടെ. ഞാന് അടുത്തോട്ടുള്ള മാധവില്ലേ, അരി കൊണ്ടുവത്തെ അരി ഇട്ടിട്ട് നോക്കാൻ വേണ്ടി പറയാ. നമുക്ക് പോകാട്ട, പോയി നോക്കിട്ട് വരാം. ഒന്നുമില്ലാതിരിക്കാം. നീ എങ്ങി പുറപ്പെടുക, എന്ത് പുറപ്പെടും തന്നെ മതി. ഈ തുണി പുതച്ചത് മാറ്റി ഇന്നലെ തന്നെ പോകാ. ഞാൻ നിക്ക് നമ്മുടെ പ്രകാശന്റെ ആട്ടം എന്ന് പറയട്ടെ, അവന് കൂലി കൊടുക്കാ തന്നെ ചെയ്യാ. നമുക്ക് തീ തീ പോലെ കട്ടൻ കാപ്പി ഒന്ന് വെച്ചേറ്റേ, കട്ടൻ ചായ വെച്ചേറ്റേ. ഒരു കട്ടൻ ചായ വെച്ചേരാ, അപ്പൊ ഇത്തിരി തലവേദനക്ക് സമ്മാനം കിട്ടുമല്ലോ. ശരി, കട്ടൻ ചായ വെച്ചേരാട്ടെ. തീയും കത്തിണ്ടല്ലപ്പാ, പച്ച വിറകാണിത്. ഇവിടെ ആരെങ്കിലും വിറക് കൊണ്ടുവരണ്ട. ഇപ്പൊ ഞാൻ പണിക്ക് പോയിട്ട് വരുമ്പോ കൊണ്ടുവന്ന, പണിക്ക് പോയിട്ട് വരുമ്പോ കൊണ്ടുവന്നാണ് ഈ പട്ട ജോലിയൊക്കെ. പെണ്ണുങ്ങൾക്ക് വയ്യാവാർക്ക് കഴിഞ്ഞൊക്കെ ചെയ്യേണ്ടി വരും. ഇനിയിപ്പൊ നമ്മുടെ അനുഭവം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിക്ക് നിക്ക് നിക്ക്, ഞാൻ ഇപ്പൊ വെച്ചേരാട്ടാ, ഇപ്പൊ വെച്ചേരാ. നിക്ക്, ഞാന് അവിടെ കോഴി വന്ന് തിന്നോ, നാട്ടി പോട്ടെ. കോഴിയെ അവിടെ തിന്നോ, എന്തൊക്കെയാ തിന്നോ? അത് കോഴി ചനക്കണോ? കോഴി കോഴി കണ്ടുപോ, കോഴി കണ്ടുപോ, കോഴി കണ്ടുപോ, കോഴി കോഴി കണ്ടുപോ.